ബൈസ് മലയാളം പ്ലസ് വൺ കമ്പ്യൂട്ടർ സയൻസ് സ്റ്റുഡൻസിന് വേണ്ടിയിട്ടുള്ള ക്ലാസ്സുകളാണിത്. കേരള സ്റ്റേറ്റ് സിലബസ് ആണ് ഞങ്ങൾ ഫോളോ ചെയ്യുന്നത്. സോ ലെറ്റ്സ് ഗെറ്റ് ഇൻടു ദി വീഡിയോ. ചാപ്റ്റർ 6 ആണ് നമ്മൾ കറന്റ്ലി നോക്കിക്കൊണ്ടിരിക്കുന്നത്. ഡാറ്റ ടൈപ്സ് ആൻഡ് ഓപ്പറേറ്റേഴ്സ് എന്ന് പറയുന്ന ചാപ്റ്റർ ആണ്. അതിൽ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്ന ടോപ്പിക് സ്ട്രക്ചർ ഓഫ് C++ പ്രോഗ്രാം. ഒരു C++ പ്രോഗ്രാമിൻ്റെ സ്ട്രക്ചർ എങ്ങനെയാണ് അത് വരുന്നത് എന്നാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഫസ്റ്റ് പ്രോഗ്രാം എന്തായിരുന്നു പ്രോഗ്രാം എന്ന് പറയുന്നത്? ഒരു പർട്ടിക്കുലർ ടാസ്ക് പെർഫോം ചെയ്യാൻ വേണ്ടി നമ്മൾ കമ്പ്യൂട്ടറിലേക്ക് കൊടുക്കുന്ന ഇൻസ്ട്രക്ഷൻസിനെയാണ് പ്രോഗ്രാം എന്ന് പറയുന്നത്. പ്രോഗ്രാമിംഗ് ചെയ്യാനായിട്ട് പ്രോഗ്രാമിൻ്റെ കോഡ് ടൈപ്പ് ചെയ്യാനായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പഠിച്ചതിന് മുന്നേ പഠിച്ചു. അതായത് ഒരു വേരിയബിൾ എന്താണ്, C++ ടോക്കൻസ് എന്താണ്, ഐഡന്റിഫയേഴ്സ് എന്താണ്, ഡാറ്റ ടൈപ്സ് എന്താണ്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ. അപ്പോൾ ഒരു പ്രോഗ്രാമിൽ വരുന്ന സ്റ്റേറ്റ്മെൻറ്സ് എങ്ങനെയാണ് എഴുതേണ്ടത്, അതിൻ്റെ റൂൾസും കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ചു. പക്ഷേ ഈ സ്റ്റേറ്റ്മെൻറ്സ് ഒരുപാടുണ്ട്. ആ സ്റ്റേറ്റ്മെൻറ്റ്സ് അതിൻ്റേതായ രീതിയിൽ ഒരു ഓർഡർ അനുസരിച്ച് ഒരു പർട്ടിക്കുലർ ഓർഡറിൽ അറേഞ്ച് ചെയ്താലാണ് അതൊരു പ്രോഗ്രാമായിട്ട് എന്താവുള്ളൂ, വർക്ക് ചെയ്യുള്ളൂ. ഓക്കെ, ആ ഒരു പ്രോഗ്രാം വെച്ച് നമുക്കൊരു ടാസ്ക് പെർഫോം ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഒരു C++ പ്രോഗ്രാമിൻ്റെ സ്ട്രക്ചർ എങ്ങനെയാണ്, അതായത് അത് എങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്, അതിൽ എന്തൊക്കെ മസ്റ്റായിട്ട് നമ്മൾ ഇൻക്ലൂഡ് ചെയ്യണം, അതിനെക്കുറിച്ചിട്ടാണ് നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത്. സോ ടുഡേയ്സ് ടോപ്പിക് ഈസ് സ്ട്രക്ചർ ഓഫ് C++ പ്രോഗ്രാം. അപ്പോൾ ഇതിൽ ഈ ലെഫ്റ്റ് സൈഡിൽ കാണുന്ന ഇതെന്ന് പറയുന്നത് നമ്മുടെ പ്രോഗ്രാം എങ്ങനെ എഴുതണം എന്നുള്ളതിൻ്റെ സ്ട്രക്ചറാണ്. ഈ റൈറ്റ് സൈഡിൽ കാണുന്നത് എന്താണ്, എക്സാമ്പിളാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് അങ്ങനെ കമ്പയർ ചെയ്ത് എങ്ങനെയാണ് എക്സാമ്പിളും അതുപോലെ തന്നെ അതിൻ്റെ സ്ട്രക്ചറും ഓരോന്നും നമുക്ക് പഠിക്കാം. ഫസ്റ്റ് ഒരു പ്രോഗ്രാം നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ഹാഷ് ഇൻക്ലൂഡ് എന്ന് പറയുന്ന ഒരു സ്റ്റേറ്റ്മെൻറ്റ് വെച്ചിട്ടാണ്. ഹാഷ് ഇൻക്ലൂഡ് പിന്നെ ഒരു ഹെഡർ ഫയൽ. അപ്പോൾ ഹാഷ് ഇൻക്ലൂഡ് എന്താണെന്ന് നമുക്ക് ആദ്യം പറയാം. അതെന്ന് പറയുന്നത് പ്രീ പ്രോസസർ ഡയറക്റ്റീവ്സ്. ഒരു പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യുന്നത് ഈ പ്രീ പ്രോസസ്സേഴ്സ് യൂസ് ചെയ്തിട്ടാണ്. അത് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഒരു പ്രോഗ്രാം കമ്പൈലേഷന് മുൻപ് കമ്പൈലർക്ക് ഈ പ്രോഗ്രാമിൽ ഇൻക്ലൂഡഡ് ആയിട്ടുള്ള ഇൻസ്ട്രക്ഷൻസൊക്കെ ഏതൊക്കെയാണ് എന്നതിനെക്കുറിച്ചൊരു ഇൻഫർമേഷൻ പാസ് ചെയ്യുന്ന സ്റ്റേറ്റ്മെൻറ്റാണ് ഈ പ്രീ പ്രോസസ്സർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ ഹാഷ് ഇൻക്ലൂഡ് എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു പ്രീ പ്രോസസ്സറാണ് നമ്മൾ ഇവിടെ ഈ ഒരു എക്സാമ്പിളിൽ യൂസ് ചെയ്തിരിക്കുന്നത്, ഹാഷ് ഇൻക്ലൂഡ് എന്ന് പറയുന്നത്. ഹാഷ് ഇൻക്ലൂഡ് അല്ലാതെ വേറെ ഒരുപാട് പ്രീ പ്രോസസ്സേഴ്സ് ഉണ്ട്. അപ്പോൾ ഹാഷ് ഇൻക്ലൂഡ് എന്താ ഉദ്ദേശിക്കണേന്ന് വെച്ചാൽ ഈ ഒരു പ്രോഗ്രാമിൽ IO സ്ട്രീം എന്ന് പറയുന്ന ഒരു ഹെഡർ ഫയൽ, എന്താണെന്ന് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. IO സ്ട്രീം എന്ന് പറയുന്ന ഒരു ഹെഡർ ഫയലാണ്. ആ ഒരു ഹെഡർ ഫയൽ ഇത് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു സ്റ്റേറ്റ്മെൻറ്റാണ് ഹാഷ് ഇൻക്ലൂഡ് IO സ്ട്രീം എന്ന് പറയുന്നത്. ഓക്കെ, അതായത് ഈ ഒരു സ്റ്റേറ്റ്മെൻ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് IO സ്ട്രീം എന്ന് പറയുന്നത് C++ ലൈബ്രറിയിലുള്ള ഒരു ഫയലാണ്. ആ ഫയലിനെ നമ്മൾ നമ്മുടെ പ്രോഗ്രാമിലേക്ക് ഇൻക്ലൂഡ് ചെയ്യിപ്പിക്കുന്നു എന്നതിനാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റും കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ പ്രീ പ്രോസസ്സേഴ്സ് യൂസ് ചെയ്യുമ്പം നമ്മൾ ഹാഷ് വെച്ചിട്ടാണ് എന്ത് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യാൻ. ഓക്കെ, ഇപ്പോൾ ഹാഷ് കഴിഞ്ഞിട്ട് ഇൻക്ലൂഡ് എന്ന് പറയുന്ന പ്രീ പ്രോസസ്സറാണെങ്കിൽ ഹാഷ് ഇൻക്ലൂഡ്. ഇനി ഹാഷ് കഴിഞ്ഞ് ഡിഫൈൻ എന്ന് പറയുന്ന ഒരു പ്രീ പ്രോസസ്സറാണെങ്കിൽ ഡിഫൈൻ, അങ്ങനെ എഴുതും. ഇനി അടുത്തതാണ് ഹെഡർ ഫയൽ. ഹെഡർ ഫയൽ എന്ന് പറയുന്നത് നമ്മൾ നമ്മുടെ പ്രോഗ്രാമിൽ യൂസ് ചെയ്യുന്ന ഫങ്ഷൻസ്, ഒബ്ജക്ട്സ്, അതുപോലെ തന്നെ ഡിറൈവ്ഡ് ഡാറ്റ ടൈപ്സ്, അങ്ങനെ ഒരുപാട് ഐഡൻറ്റിഫയേഴ്സൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. ഈ ഇതിൻ്റെയൊക്കെ ഒരു ഗ്രൂപ്പിനെയാണ് നമ്മൾ ഹെഡർ ഫയൽസ് എന്ന് പറയുന്നത്. അങ്ങനെ ഒരുപാട് ടൈപ്പ് ഓഫ് ഫയൽസ് ഉണ്ട്, ഒരുപാട് ടൈപ്പ് ഓഫ് ഹെഡർ ഫയൽസ് ഉണ്ട് നമ്മുടെ C++ സ്റ്റാൻഡേർഡ് ലൈബ്രറിയിൽ. ഓക്കെ, അപ്പോൾ ഒരുപാട് ഹെഡർ ഫയൽസ് ഉണ്ട്. ആ ഹെഡർ ഫയൽസിൽ എന്താണ്, ഒരുപാട് ഫങ്ഷൻസും ഒബ്ജക്ട്സും അതിനെക്കുറിച്ചുള്ള ഇൻഫോർമേഷൻസൊക്കെ ഈ ഹെഡർ ഫയൽസിലുണ്ട്. അപ്പോൾ ഏത് ഹെഡർ ഫയലാണോ നമുക്ക് നമ്മുടെ പ്രോഗ്രാമിലേക്ക് ഇൻക്ലൂഡ് ചെയ്യേണ്ടത്, ആ ഒരു ഹെഡർ ഫയൽ നമ്മൾ എന്ത് ചെയ്യണം, ഹാഷ് ഇൻക്ലൂഡ് എന്നും പറഞ്ഞ് ഒരു ലെഫ്റ്റ് ആൻഡ് റൈറ്റ് ആംഗിൾ ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ ഹെഡർ ഫയലിൻ്റെ പേരെഴുതാം. ഓക്കെ, അപ്പോൾ ഈ ഒരു എക്സാമ്പിളിൽ ഹാഷ് ഇൻക്ലൂഡ് IO സ്ട്രീം എന്ന് പറയുന്ന ഒരു ഹെഡർ ഫയലാണ് എന്ത് ചെയ്തേക്കുന്നത്, ഇൻക്ലൂഡ് ചെയ്തേക്കുന്നത്. അപ്പോൾ IO സ്ട്രീം എന്ന് പറയുന്ന ഹെഡർ ഫയലിൽ ഒബ്ജക്ട്സ് C in, C out അതുപോലെയുള്ള ഒബ്ജക്ട്സിൻ്റെ ഇൻഫോർമേഷൻ കണ്ടെയ്ൻ ചെയ്തിരിക്കുന്ന ഫയലാണ് IO സ്ട്രീം എന്ന് പറയുന്ന ഫയൽ. ഈ ചിലപ്പോൾ IO സ്ട്രീം എന്നും അല്ലെങ്കിൽ IO സ്ട്രീം .h എന്നും നമ്മൾ കാണാറുണ്ട് ഹെഡർ ഫയലിൽ. അത് IO സ്ട്രീം എന്ന് കൊടുത്താൽ IO സ്ട്രീം .h എന്ന് കൊടുത്താലും കുഴപ്പമില്ല. അത് നമ്മൾ കമ്പൈലർ ബേസ് ചെയ്യും. ടർബോ C++ നമുക്ക് .h കൊടുക്കേണ്ടി വരും. പക്ഷേ നമ്മുടെ GCC കമ്പൈലർ ആണെങ്കിൽ നമുക്ക് IO സ്ട്രീം എന്ന് മാത്രം കൊടുത്താൽ മതി, .h എന്ന് പറയുന്ന എക്സ്റ്റെൻഷൻ കൊടുക്കണ്ട. ഓക്കെ, അപ്പോൾ .h എന്ന് പറയുന്നത് ഈ ഒരു ഹെഡർ ഫയലിൻ്റെ എക്സ്റ്റെൻഷൻ ആണ്, ഒന്ന് ഓർത്തിരിക്കുക. ഇനി നമ്മൾ നെക്സ്റ്റ് നോക്കാൻ പോകുന്നത് നെയിം സ്പേസ് എന്താണെന്നാണ്. ഈ ഒരു ലൈനാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അതിൽ നമ്മൾ യൂസിംഗ് നെയിം സ്പേസ് എന്ന് പറയുന്ന ഇത്ര
ഇത്രയും പോർഷൻ എന്ന് പറയുന്നത് സിൻടാക്സ് ആണ്. നമ്മൾ അതുപോലെ തന്നെ യൂസ് ചെയ്യണം, യൂസിങ് സ്പേസ് നെയിം സ്പേസ് അങ്ങനെ തന്നെ യൂസ് ചെയ്യണം. അത് കഴിഞ്ഞിട്ട് വരുന്ന ഐഡൻറ്റിഫയർ എന്ന് വരുന്ന പോർഷനിൽ നമ്മൾ ഒരുപാട് ഐഡൻറ്റിഫയേഴ്സ് യൂസ് ചെയ്യുന്നുണ്ട് അല്ലേ. എന്താണ് ഐഡൻറ്റിഫയേഴ്സ് എന്ന് പറയുന്നത്? നമ്മുടെ പ്രോഗ്രാമിൽ യൂസ് ചെയ്യുന്ന വേരിയബിൾസ്, ഫംഗ്ഷൻസ്, അതുപോലെ തന്നെ കീവേഡ്സ്, അതൊക്കെ എന്താണ്? ഐഡൻറ്റിഫയേഴ്സ് ആണ് അല്ലേ. അപ്പോൾ അതാണ് ഈ ഒരു ലാസ്റ്റ് പോർഷനിൽ ഇവിടെ വരുന്നത്, ഐഡൻറ്റിഫയർ ആണ്. അപ്പോൾ ഈ നെയിം സ്പേസും കൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാൽ, നമ്മൾ പ്രോഗ്രാമിൽ ഈ പറഞ്ഞ പോലെ നമ്മൾ ഒരുപാട് ഫംഗ്ഷൻസും വേരിയബിൾസ് ഒക്കെ യൂസ് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു അല്ലേ. അപ്പോൾ വളരെ ഒരുപാട് ലെങ്ത് ഉള്ളൊരു പ്രോഗ്രാം ആണെങ്കിൽ നമ്മൾ ചിലപ്പോൾ സെയിം നെയിം തന്നെ രണ്ട് ഫംഗ്ഷന് കൊടുക്കാം. ഓക്കെ, സെയിം ഫംഗ്ഷൻ നെയിം തന്നെ രണ്ട് സ്ഥലത്ത് കൊടുക്കാം, അല്ലെങ്കിൽ അതുപോലെ തന്നെ അവിടെ ഒരു എന്താ പറയുക, ഒരു യുണീക്നെസ് ഇല്ലായിക വരാം. അപ്പോൾ അത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ നെയിം സ്പേസ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അവിടെ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, പലതരത്തിലുള്ള ഐഡൻറ്റിഫയേഴ്സ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട് അല്ലേ. അപ്പോൾ ആ പലതരത്തിലുള്ള ഐഡൻറ്റിഫയേഴ്സും ഒരു പർട്ടിക്കുലർ നെയിം സ്പേസിൻ്റെ അണ്ടറിൽ വരികയാണ്. നെയിം സ്പേസ് എന്ന് പറഞ്ഞാൽ ഒരു ഗ്രൂപ്പ് നെയിം പോലെയാണ്. ആ ഗ്രൂപ്പ് നെയിമിൻ്റെ ഒരു ഗ്രൂപ്പ് നെയിമിൻ്റെ അണ്ടറിൽ ഒരുപാട് എന്താണ് ഐറ്റംസ് ഉണ്ടാവും, ഐഡൻറ്റിഫയേഴ്സ് ഉണ്ടാവും. അപ്പോൾ ഈ ഐഡൻറ്റിഫയേഴ്സിനൊക്കെ എന്താണ് യുണീക്ക് ആയിട്ടുള്ള നെയിം ഉണ്ടാവും. ഓക്കെ, ഒരു എക്സാമ്പിൾ വെച്ച് നോക്കാം. ഇവിടെ യൂസിങ് നെയിം സ്പേസ് STD എന്ന് പറഞ്ഞിട്ടുണ്ട്. യൂസിങ് നെയിം സ്പേസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ സിൻടാക്സ് ആണ് നമ്മൾ അതുപോലെ തന്നെ യൂസ് ചെയ്യുന്നത്. STD എന്ന് പറയുന്നത് സ്റ്റാൻഡേർഡ് എന്ന് പറയുന്ന നെയിം സ്പേസിൻ്റെ ഷോർട്ട് ആണ്. ഈ ഒരു STD എന്ന് പറയുന്ന ആ ഒരു നെയിം സ്പേസിൻ്റെ അണ്ടറിൽ വരുന്നതാണ് Cout, Cin. Cout എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? പ്രിൻറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നത് അല്ലേ. മോണിറ്ററിൽ എന്തെങ്കിലും പ്രിൻറ്റ് ചെയ്യിപ്പിക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്നത്. Cin എന്ന് പറയുന്നത് നമ്മൾ കീബോർഡിൽ നിന്ന് നമുക്ക് ഡാറ്റ റിസീവ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ് Cin എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഒരുപാട് ഒബ്ജക്ട്സ് എന്തുണ്ട്? ഈ പറയുന്ന STD എന്ന് പറയുന്ന ഈ ഒരു നെയിം സ്പേസിൻ്റെ അണ്ടറിൽ വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അതിനെ യൂസ് ചെയ്യുന്നതിനൊരു ഫോർമാറ്റ് ഉണ്ട്. അതായത് STD ഫുൾ കോളൻ, അത് കഴിഞ്ഞിട്ട് Cout ആണെങ്കിൽ Cout, Cin ആണെങ്കിൽ Cin. ഇങ്ങനെയാണ് ശരിക്കും ഇങ്ങനെ ഒരു ഫോർമാറ്റിലാണ് നമ്മൾ ഓരോ പ്രാവശ്യം ഈ Cn Cout ഒക്കെ യൂസ് ചെയ്യുമ്പോൾ നമ്മൾ ഈ ഒരു ഫോർമാറ്റിൽ നമ്മൾ എഴുതി കൊടുക്കണം. പക്ഷേ ഇത് നമുക്ക് അവോയ്ഡ് ചെയ്യാം ബൈ യൂസിങ് നെയിം സ്പേസ്. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ നെയിം സ്പേസിൽ യൂസിങ് നെയിം സ്പേസ് STD എന്ന് പറഞ്ഞ് കൊടുക്കുമ്പോൾ ഈ STD അണ്ടറിലുള്ള Cin Cout അതുപോലെയുള്ള ബാക്കിയുള്ള കുറേ ഒരുപാട് ഒബ്ജക്ട്സും ഒക്കെ ഈ ഒരു നെയിം സ്പേസിൻ്റെ അണ്ടറിൽ വരുന്നതാണ്. അപ്പോൾ നമുക്കത് എന്ത് ചെയ്യേണ്ട? പ്രത്യേകിച്ചും ഒരു പർട്ടിക്കുലർ ഫോർമാറ്റിൽ കൊടുക്കേണ്ട. അങ്ങനെ യൂസറിന് യൂസറിൻ്റേതായിട്ടുള്ള നെയിം സ്പേസ് ക്രിയേറ്റ് ചെയ്യാം വേരിയബിൾസിനും യൂസറിൻ്റെ യൂസർ ഡിഫൈൻ ഫംഗ്ഷൻസിനൊക്കെ വേണ്ടിയിട്ട്. അത് ഇതുപോലെ തന്നെ ഡിക്ലെയർ ചെയ്ത് കേർലി ബ്രേസസിൽ അവരുടെ വേരിയബിൾസ് ഏതാണ്, നമ്മൾ ഡിക്ലെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന വേരിയബിൾ ഏതാണ്, അതുപോലെ തന്നെ നമ്മൾ ഡിക്ലെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഫംഗ്ഷൻ ഏതാണ്, അത് ഈ നെയിം സ്പേസിൻ്റെ ഉള്ളിൽ വിത്തിൻ കേർലി ബ്രേസസ് നമ്മൾ എന്ത് ചെയ്യണം, ഡിഫൈൻ ചെയ്ത് കൊടുക്കണം. അതിനെക്കുറിച്ച് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നുണ്ട്. ഇനി അടുത്തതാണ് മെയിൻ എന്ന് പറയുന്ന ഇത്രയും പോർഷൻ. അതാണ് ഒരു പ്രോഗ്രാം, നമ്മളൊരു C++ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യുന്നതും ഈ മെയിനിൽ നിന്നാണ്. ആ C++ പ്രോഗ്രാം എൻഡ് ചെയ്യുന്നതും ഈ മെയിനിൽ തന്നെയാണ്. ഓക്കെ, അത് ഓർത്തിരിക്കുക. ഈ മെയിൻ എന്ന് പറയുന്നത് ഒരു ഫംഗ്ഷനാണ്. ഓക്കെ, ഈ ഫംഗ്ഷൻ കഴിഞ്ഞ് ആ ഫംഗ്ഷൻ്റെ ആ ഒരു ലൈൻ കഴിഞ്ഞ് പിന്നെ എന്താണ്, ഒരു കേർലി ബ്രേസസ് വെച്ചിട്ട് എന്താണ് ഫംഗ്ഷൻ ഓപ്പൺ ആവുകയാണ്. അത് കഴിഞ്ഞിട്ടാണ് പിന്നെ ഫംഗ്ഷൻ്റെ ബോഡി. ഇതാണ് ബോഡി പാർട്ട്. അവിടെ ഒരുപാട് സ്റ്റേറ്റ്മെൻറ്സ് വരാം. ഓക്കെ, നമ്മൾ ഓരോ പ്രോഗ്രാമിനനുസരിച്ചും ഒരുപാട് സ്റ്റേറ്റ്മെൻറ്റ്സ് ആ ഫംഗ്ഷൻ്റെ ഉള്ളിൽ വരാം. അത് കഴിഞ്ഞ് ലാസ്റ്റ് ഒരു റിട്ടേൺ എന്ന് പറയുന്നൊരു സ്റ്റേറ്റ്മെൻ്റ് ഉണ്ട്. അത് കഴിഞ്ഞ് ഏറ്റവും ലാസ്റ്റ് ആ ഫംഗ്ഷൻ എൻഡ് ചെയ്യുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ അവിടെ എന്തുണ്ട്, ഒരു കേർലി ബ്രേസസും കൂടി ലാസ്റ്റ് വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഫംഗ്ഷൻ ബോഡി എന്ന് പറയുന്നത് ഈ കേർലി ബ്രേസസിൻ്റെ ഉള്ളിലുള്ള പോർഷനാണ് ഫംഗ്ഷൻ ബോഡി എന്ന് പറയുന്നത്. ഇനി ഈ മെയിൻ എന്ന് പറയുന്ന ഫംഗ്ഷന് ഒരു ഡാറ്റ ടൈപ്പ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഇൻറ്റ് മെയിൻ എന്നാണ് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, ഇൻറ്റ് മെയിൻ എന്ന് പറയുന്നത് ഇൻറ്റ് എന്ന് പറഞ്ഞാൽ ഇൻറ്റിജർ വാല്യൂ റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണല്ലോ. അതായത് ഈ മെയിൻ എന്ന് പറയുന്നത് ഈ ഒരു പോർഷൻ എക്സിക്യൂട്ട് ചെയ്തതിന് ശേഷം നമുക്കൊരു ഇൻറ്റിജർ വാല്യൂ അവിടെ റിട്ടേൺ ചെയ്തു എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ ഒരു എക്സാമ്പിൾ നോക്കി, ഈ എക്സാമ്പിളിൽ ഇൻറ്റ് മെയിൻ ഒരു കേർലി ബ്രേസസ് ഓപ്പൺ ചെയ്തു, Cout ഹലോ എന്നും പറഞ്ഞു കൊടുത്തിട്ടുണ്ട്, അത് കഴിഞ്ഞ് റിട്ടേൺ 0 എന്നും പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഇവിടെ റിട്ടേൺ 0 എന്ന് പറഞ്ഞ് നമ്മൾ കൊടുത്തിട്ടില്ലെങ്കിൽ അവിടെ എന്ത് വരും? എറർ വരും. കാരണം ഇൻറ്റ് മെയിൻ എന്നാണ് നമ്മൾ പറഞ്ഞു കൊടുത്തിരിക്കുന്നത്. അതായത് മെയിനിൻ്റെ ഡാറ്റ ടൈപ്പ് എന്ന് പറയുന്നത് എന്താണ്? ഇൻറ്റാണ്. ഒരു ഇൻറ്റിജർ വാല്യൂ അവിടെ റിട്ടേൺ ചെയ്യേണ്ടതായിട്ടിരിക്കുന്നു. അതാണ് നമ്മൾ റിട്ടേൺ 0 എന്ന് പറഞ്ഞു കൊടുത്തിരിക്കുന്നത്, അല്ലെങ്കിൽ എറർ വരും. ഇനി നമുക്ക് റിട്ടേൺ ചെയ്യാൻ വാല്യൂസ് ഒന്നും ഇല്ലെങ്കിൽ നമുക്ക് ചുമ്മാ വോയിഡ് മെയിൻ എന്ന് കൊടുത്താൽ മതി. VOID വോയിഡ് മെയിൻ എന്ന് പറഞ്ഞ് എന്താണ് പരാന്തസിസ് ഓപ്പൺ ചെയ്യുക, ക്ലോസ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇതിൽ മെയിൻ എന്ന് പറയുന്ന ഫംഗ്ഷൻ്റെ ബോഡിയിൽ വരുന്ന പാർട്ട് ഏതൊക്കെയാണ്? Cout ഹലോ എന്ന് പറയുന്നതും റിട്ടേൺ 0 എന്ന് പറയുന്നത് എന്താണ്? ബോഡി പാർട്ടാണ്. ഓക്കെ,
അപ്പോൾ ഇപ്പം നമ്മൾ ഡിസ്കസ് ചെയ്തത് ഒരു സിമ്പിളായിട്ടുള്ള ഒരു പ്രോഗ്രാമിൻ്റെ ഒരു മെയിൻ ഫംഗ്ഷൻ മാത്രമുള്ള ഒരു പ്രോഗ്രാമിൻ്റെ സ്ട്രക്ചറാണ്. ഇനി കുറേ ഫംഗ്ഷൻസ് ഒക്കെ വരുമ്പോൾ എന്താണ് ഇതിൻ്റെ അടിയിൽ ഡിഫറെൻറ്റ് ഫംഗ്ഷൻസ് ഓരോ ടാസ്ക് പെർഫോം ചെയ്യാൻ വേണ്ടി ഓരോരോ ഫംഗ്ഷൻസ് ഒക്കെ വേണമെങ്കിൽ അതിൻ്റെ അടിയിൽ വരാം. അപ്പം ഇത്രയും കാര്യങ്ങൾ ഓർത്തിരിക്കുക. തുടർന്നുള്ള വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണിൽ ഓൾ എന്ന് പറയുന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യാൻ മറക്കരുത്. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ സജഷൻസും ഡൗട്ട്സും എല്ലാം കമൻറ്റ് ചെയ്യുക, ഞങ്ങൾ റിപ്ലൈ തരുന്നതായിരിക്കും. ഷെയർ അവർ വീഡിയോസ് വിത്ത് യുവർ ഫ്രണ്ട്സ് ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ്.